മൂന്ന്. പ്രകൃതിഗത ഗുണമുഖേന ചേതേ പുരുഷോയം യദിതു സചിതി തസ്യാം തൽഗുണാസ്ഥം ഭജേരൻ മദനുഭജന തത്വാരോചനീ സാപ്യപേയാ കപിലതനുരതീർത്തം ദേവഹൂതേ നികാദീ. പ്രകൃതിഗത ഗുണമുഖേന ചേതേ പുരുഷോയം യദിതു സചിതി തസ്യാം തൽഗുണാസ്ഥം ഭജേരൻ മദനുഭജന തത്വാരോ ഈ പുരുഷൻ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ പുരുഷനുണ്ടല്ലോ, പ്രകൃതിഗത ഗുണൗഖൈ ന അജ്യതേ. അജ്യതേ രണ്ട് ശരിയാണ്. ഈ പ്രകൃതിയുടെ ഗുണങ്ങളുമായിട്ട്, ഗുണസമൂഹവുമായിട്ട് ഒരിക്കലും ഒട്ടി നിൽക്കുന്നില്ല. അതിനെല്ലാം വിട്ട് സാക്ഷിഭാവത്തിലാണ് നിൽക്കുന്നത്. ഉള്ളിലിരിക്കുന്ന ആ ആത്മാവാകുന്ന പുരുഷന് ഈ ശരീരവുമായിട്ട് ബന്ധമില്ല, ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഒന്നുമായിട്ടും ബന്ധമില്ല. സാക്ഷിഭാവത്തിൽ ഓരോരുത്തരുടെ ഉള്ളിലും ഇരിക്കുന്നു. പിന്നെ എങ്ങനെയാ ബന്ധം വരുന്നത്? ബന്ധമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. യദിതു സജതീതസ്യാം, അതുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് നമ്മൾ എപ്പോൾ വിചാരിച്ചുവോ, തദ്ഗുണാസ്തംഭജേരൻ, അതിൻ്റെ ഗുണങ്ങളെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഞാൻ ഈ ശരീരമാണ് എന്ന് എപ്പോൾ ഞാൻ വിചാരിച്ചുവോ, ശരീരത്തിൻ്റെ ഗുണവും ദോഷവും എനിക്ക് അനുഭവിക്കേണ്ടി വരും. ശരീരം ജനിക്കുന്നു, അപ്പം ഞാനും ജനിച്ചു. ശരീരം വികാരത്തെ പ്രാപിക്കുന്നു, വർദ്ധിക്കുന്നു, ക്ഷയിക്കുന്നു, അതാണ് വികാരം. അപ്പം ഞാനും, ഈ ആത്മാവായ ഞാനും വികാരത്തെ പ്രാപിക്കുന്നു. ശരീരം നശിക്കുന്നു, അപ്പം ആത്മാവും നശിക്കുന്നു എന്ന് വിചാരിക്കും. ആത്മാവിന് ഒരിക്കലും നാശമില്ല. നാശമുണ്ട്, ഞാൻ മരിക്കുന്നു, ഞാൻ മരിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കാൻ കാരണം, ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. നമ്മൾ ഈ ശരീരത്തിനെ കെട്ടിപ്പിടിച്ചു. വിടു, ശരീരത്തിനെ വിടു. ശരീരമാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നതെന്ന് വിചാരിക്കരുത്. നമ്മളാണ് ശരീരത്തിൽ പോയി പിടിച്ചിരിക്കുന്നത്. നമ്മൾ സ്വതന്ത്രരാണ്, എപ്പോഴും നമ്മൾ സ്വതന്ത്രരാണ്. ആ സ്വതന്ത്രനായി എനിക്ക് വിഹരിക്കാനുള്ള ഒരു ഗൃഹം മാത്രമാണ് ഈ ശരീരം. ആ ഗൃഹത്തിലിരുന്ന് നിങ്ങൾ വേണ്ട വിധത്തിൽ വിഹരിച്ചുകൊള്ളൂ, ഭഗവാനെ ഭജിച്ചുകൊള്ളൂ. ഇങ്ങനെയുള്ള എത്രയോ ശരീരങ്ങളെ സ്വീകരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ശരീരത്തിലെത്തിയിരിക്കുന്നത്. ഈ നിരന്തരം സ്മരിക്കണം. അല്ലാതെ കണ്ട് ഏതൊരുത്തനാണോ ഞാൻ ഈ ശരീരമാണ് എന്ന് പറഞ്ഞ് ശരീരത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അയാൾക്ക് ശരീരത്തിൻ്റെ ദോഷങ്ങൾ. ശരീരം നശിക്കണു, അപ്പം ഞാനും നശിക്കണു, ഞാനും നശിക്കണു എന്ന് വിചാരിക്കുന്നു. ആചാര്യന്മാരെ ഒരു കഥ പറയും. ഗംഗാനദിയുടെ തീരത്ത് ഒരു സാധു കിടക്കാനൊന്നും സ്ഥലമില്ല. എവിടെയെങ്കിലും തിണ്ണ, കടയുടെ തിണ്ണയിൽ എവിടെയെങ്കിലും കിടക്കും. രാവിലെ നേരത്തെ പോയി ഗംഗയിൽ കുളിക്കും, അമ്പലത്തിൽ പോവും, ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് ഭക്ഷിക്കും. ഇങ്ങനെയാണ്. അപ്പോൾ നല്ല തണുപ്പുള്ള കാലം, ദേഹത്തിൽ ശരിയായിട്ട് വസ്ത്രം പോലും ഇല്ല, തണുത്ത് കെട്ടുകെട്ട വറച്ചു. അങ്ങനെ ഒരു ദിവസം രാവിലെ കുളിക്കാനായിട്ട് പോയി. വെള്ളത്തിന് തൊട്ട് നോക്കിയപ്പോൾ എന്തൊരു തണുപ്പാണ് ഭവാനെ, പക്ഷെ കുളിക്കാതിരിക്കാൻ പറ്റുമോ? ഇറങ്ങി അങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹായ്, അതാ ഒരു കമ്പിളിക്കെട്ട് വരുന്നു. ഇനി ഈ കമ്പിളിക്കെട്ടിനെ പിടിച്ച് അതിനെ കൊണ്ട് ഉണക്കി സുഖമായിട്ട് രാത്രി എനിക്ക് ഉറങ്ങണം. കമ്പിളിക്കെട്ട് അതേ പോവാണ്, നീന്തിപ്പോയി അതിനെ പിടിച്ചു. കമ്പിളിക്കെട്ട് ഇങ്ങോട്ട് കയറി പിടിച്ചു. അതൊരു കടുവയായിരുന്നു. കടുവ ഒരു കമ്പിളിക്കെട്ട് പോലെ അങ്ങനെ പോകുന്നു. നോക്കണേ, അങ്ങോട്ട് പോയി പിടിച്ചപ്പോഴല്ലേ അത് പിടിച്ചത്. അതുപോലെയാണ് ഈ ശരീരം നമ്മളെ പിടിക്കുന്നത്. നമ്മളാരും ഈ ശരീരമല്ല, ഞാൻ ഉള്ളിലുള്ള പുരുഷനാണ്, ചേതനനാണ്. എനിക്ക് ഈ ശരീരമായിട്ടോ ഇന്ദ്രിയങ്ങളായിട്ടോ മനസ്സായിട്ടോ ഒരു ബന്ധവുമില്ല. ഇതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കാനുള്ള മാർഗമാണ്
മതനുഭജന തത്വാലോചനൈ. അമ്മേ, എന്നെ നിരന്തരം ധ്യാനിക്കണം, എന്നെ നിരന്തരം ധ്യാനിക്കൂ. അപ്പോ സാവി അഭേയൽ, ആ മായ, ഭഗവാന്റെ മായയാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്. ഞാൻ ഈ ശരീരമാണെന്ന് പറഞ്ഞിട്ട് ആ മായ മാറിത്തരും. മായാധിനാഥനെ ഭജിച്ചാൽ മായ മാറിത്തരും. ഇതുപോലെ ഗൃഹനാഥനെ വിളിച്ചാൽ ഗൃഹത്തിലെ നായ നമ്മളെ കടിക്കാതെ വിടും. അല്ലേ, ഗൃഹത്തിലെ നായ നമ്മളെ കടിക്കാൻ വരുമ്പോൾ ഗൃഹനാഥനെ വിളിക്കണം. അതുപോലെ ഈ മായ നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ മായാധിനാഥനെ ശരണം പ്രാപിക്കൂ. അതൊന്നു മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. എന്ത്? മതനുഭജന തത്വാലോചനയി, എന്നെ നിരന്തരം ഭജിക്കൂ. എൻ്റെ തത്വത്തെക്കുറിച്ച് ചിന്തിക്കൂ. എൻ്റെ തത്വം എന്താണ്? ഞാൻ ഏകനാണ് ആത്മാവ്, രണ്ടാമതൊന്നുമില്ല, അദ്വൈതനാണ്. ആ അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇത് നമ്മൾ മനസ്സിലാക്കണം. നാല് വിമലമതിരുപാതേരാസനാതേർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരുതീർത്തും ദേവഭൂതേനികാദേ. വിമലമതിരുപാതേരാസനാതേർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേ അമ്മേ, നിരന്തരം എന്റെ ചിന്തയുണ്ടാവാൻ ചെയ്യേണ്ടതെന്താണ്? മതംഗം ശീലയേതാ, എന്റെ ഈ രൂപത്തിനെ ധ്യാനിക്കും. നിരന്തരം അനുവേലം, നിരന്തരം ധ്യാനിക്കും. അതിനു മുമ്പായിട്ട് ആ അന്ധകരണത്തിനെ പരിശുദ്ധമാക്കൂ. വിമലമതിഹി, അന്ധകരണത്തിൽ മാലിന്യം പാടില്ല, രാഗദ്വേഷ മാലിന്യം പാടില്ല, ചാഞ്ചല്യം പാടില്ല. അതിന് ആസനാദ്യേഹി, നമ്മൾ പറഞ്ഞ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അഷ്ടാംഗയോഗം. അതുകൊണ്ട് ആ അന്ധകരണത്തിനെ പരിശുദ്ധമാക്കിയിട്ട് എന്റെ ഈ രൂപത്തിനെ ധ്യാനിക്കുമേ. എന്റെ രൂപം ഗരുഡ സമതിരൂഢം, ഞാൻ ഗരുഡന്റെ പുറത്തു വരുന്ന രൂപം. ദിവ്യഭൂഷായുധാംഗം, അലൗകികങ്ങളായ ആഭരണങ്ങൾ, ആയുധങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളവനാണ് ഞാൻ. അതൊക്കെ മനസ്സിലെങ്ങനെ ധ്യാനിക്കൂ. രുചി തുല്യത തമാലം, തമാല വൃക്ഷത്തിന് തുല്യമായിട്ടുള്ള രുചി, കാന്തിയോടുകൂടിയവനാണ് ഞാൻ. അങ്ങനെയുള്ള രൂപത്തിനെ അമ്മ ധ്യാനിക്കൂ. ധ്യാനം വീണ്ടും വീണ്ടും ആ രൂപത്തിനെ ധ്യാനിച്ച് നമ്മുടെ മനസ്സ് അതിലങ്ങനെ ഒട്ടി നിൽക്കണം. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്താൻ ഒരേ ഒരു മാർഗം, ഭഗവാനിൽ മനസ്സിനെ വെക്കുക. അതമ്മ ചെയ്യണം. അഞ്ച് മമ ഗുണഗണലീലാകർണനേ കീർത്തനാഥേ മയ്യസുര സരിതോക പ്രഖ്യ ചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരുതീർത്തും ദേവഹൂതേനികാദേ. മമ ഗുണഗണലീലാകർണനേ കീർത്തനാഥേ മയ്യസുര സരിതോക പ്രഖ്യ ചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യു അമ്മേ, ഇനി എങ്ങനെയാണ് ഭജിക്കേണ്ടത്? ഗുണഗണലീലാകർണനേഹി, എന്റെ ഗുണങ്ങൾ എത്രയാണ് ഗുണങ്ങൾ? ഗണം, അനേകം ഗുണങ്ങളുണ്ട്. ആർണം നമ്മൾ എപ്പോഴും പറയും, ഐശ്വര്യം, വീര്യം, കീർത്തി, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ ആറ് ഗുണങ്ങൾ ഭഗം എന്നു പേരായ ആ ഭഗമുള്ളത് കൊണ്ട് ഭഗവാൻ. എൻ്റെ ഗുണങ്ങൾ കൊണ്ട് ഞാൻ ലീലകളാടി, പല രൂപങ്ങൾ സ്വീകരിച്ച് ഇവിടെ ലീലകളാടി. ആ കഥകളെല്ലാം കേൾക്കൂ, ആകർണനം ചെയ്യുമേ. കീർത്തനാദ്യൈ, കവീശ്വരന്മാര് എൻ്റെ ലീലകളെക്കുറിച്ച് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് പാടുമേ. അങ്ങനെ മയി, എന്നില് സുരസരിദോഹ പ്രഖ്യ ചിത്താനുവൃത്തി,
സുരസരി ആകാശഗംഗ ആകാശഗംഗയുടെ ആ പ്രവാഹം ഉണ്ടല്ലോ ആ പ്രവാഹത്തിന് തുല്യമായ പ്രഖ്യം തുല്യമായ ഒരു ചിത്തവൃത്തി ഉണ്ടാക്കിയെടുക്കൂ എപ്രകാരം ആകാശഗംഗ ധാരമുറിയാതെ കണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കണോ എപ്പോഴും അതുപോലെ മനസ്സിൽ എന്നെക്കുറിച്ച് മാത്രം ചിന്തയുണ്ടാക്കൂ മറ്റൊക്കെ കളയൂ എല്ലാം കളയൂ ഭവതി പരമഭക്തി ഇതിനെയാണ് വലിയ ഭക്തി ശ്രേഷ്ഠയായ ഭക്തി എന്ന് പറയുന്നത് ഈ ഭക്തി ഉണ്ടാക്കി എടുക്കുന്നേ വേണമേ അപ്പോൾ നിരന്തരം ഭഗവത് ചിന്ത കൊണ്ട് ഭഗവാന്റെ രൂപധ്യാനം ഭഗവാന്റെ കഥകൾ കേൾക്കർ ഭഗവാന്റെ കീർത്തനങ്ങൾ കീർത്തനങ്ങളിൽ നാമസങ്കീർത്തനവും പെട്ടു അതുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം നാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മൂന്നാം ദശകത്തിൽ ഭാഗവതം മുഴുവൻ കാച്ചിക്കുറുക്കി നമുക്ക് തന്നിട്ടുള്ള നാം എന്താണ് ചെയ്യേണ്ടത് ആരാണൊരു ഭക്തൻ എന്താണ് ഭക്തി എന്ന് പറയുന്ന ആ ശ്ലോകം എല്ലാവരും ഒന്നിച്ച് പഠന്തോ നാമാനി പ്രമദഹര സിന്ധൗ നിപതിതാഹ സ്മരന്തോ രൂപം ദേവരദ കഥയന്തോ ഗുണകഥാഹ ചരന്തോ യേ ഭക്താഹ ത്വയി ഖലു രമന്തേ പരമമോൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതൻ അപ്പൊ എന്തു വരുന്നു സാഹി മൃത്യോ ഋജേത്രീ ആ ഭക്തി നമ്മളെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കണു ഞാൻ മരിക്കുന്നില്ല ഈ ശരീരം ആണ് മരിക്കുന്നത് ശരീരം ജഡമാണ് ഈ ജഡമായ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ ചേതനൻ ആത്മാവ് പുരുഷൻ എനിക്ക് മരണമില്ല എന്ന് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയുന്നു ഇതാണ് അമൃതം അമൃതപാനം എന്ന് പറയുന്നത് ആറ് അഹഹ ബഹുളഹിംസാ സഞ്ചിതാർത്ഥേ കുടുംബം പ്രതിദിനമയപൂഷ്ണൻ ശ്രീജിതോ ബാലലാളേ വിശദഗിരിഗ്രഹസക്തോ യാതനാമയ്യ ഭക്ത കപിലതനുരു തീർത്ഥം ദേവഭൂതേ നികാദീ അഹഹ ബഹുളഹിംസാ സഞ്ചിതാർത്ഥേ കുടുംബം പ്രതിദിനമയപൂഷ്ണൻ ശ്രീജിതോ ബാലലാളേ വിശദഗിരിഗ്രഹസക്തോ യാതനാമയ്യ ഭക്ത കപിലതനുരുതീത്വം ദേവഹൂതേ നികാദി മകന്റെ ഈ വിധത്തിലുള്ളതായ ആ സത്സംഗം കൊണ്ട് അമ്മയുടെ മനസ്സ് ഇതൊന്നില്ലാത്ത ആനന്ദം അനുഭവിച്ചു അപ്പൊ ചോദിക്കുകയാണ് ഇവിടെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ പാപം ചെയ്യുന്നവരുണ്ട് പുണ്യം ചെയ്യുന്നവരുണ്ട് ചിലയിൽ പുണ്യവും പാപവും രണ്ടും ചെയ്യുന്നവരുണ്ട് ചിലർ പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവരുണ്ട് ഇവരുടെയൊക്കെ ഗതി എന്താണ് ഇവരെവിടേക്കാണ് പോണത് അതൊന്നും അറിഞ്ഞാൽ വേണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അധികം പേര് ആരാണ് പാപകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അവരെക്കുറിച്ചാണ് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പാപകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് എന്തു സംഭവിക്കുന്നു ആഹാഹ കഷ്ടമേ കഷ്ടം ബഹുളഹിംസാ സഞ്ചിതാർത്ഥൈ പലതരത്തിൽ കൊലകളാണ് അവർ നടത്തുന്നത് വഞ്ചന കൊല എന്തിന് അർത്ഥം സഞ്ചയിക്കാൻ വേണ്ടി ധനം നേടാൻ വേണ്ടി യാതൊരു മടിയും കൂടാതെ നിഷ്കരുണം അവരാൾക്കാരെ കൊലപ്പെടുത്തുന്നു എന്തിനു വേണ്ടി കുടുംബം പ്രതിദിനം അനുഷ്ണൻ തൻ്റെ കുടുംബത്തിനെ തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു അവരെ കൊല്ലുന്നു എന്നിട്ട് ധനം സഞ്ചയിക്കുന്നു ഇവന്റെ സ്ത്രീ എന്താണ് സ്ത്രീജിത സ്ത്രീയാൽ ജയിക്കപ്പെട്ടവൻ സ്ത്രീ എന്നുള്ള അർത്ഥത്തിന് സ ത ര എന്ന് മൂന്ന് അക്ഷരങ്ങളാണ് അതിലുള്ളത് സത്വ തമോ രജോ ഗുണങ്ങൾ അത് മൂന്നും കൂടി ചേർന്നാണ് സ്ത്രീ ഇവിടെ എല്ലാ വിഷയങ്ങളും സത്വ തമോ രജോ ഗുണങ്ങൾ ചേർന്നാണ് അപ്പൊ സ്ത്രീ എന്നുള്ള പദം കൊണ്ട് അതിനെ വിശേഷിപ്പിച്ചിരിക്കണമെന്ന് മാത്രം ഈ വിഷയങ്ങളുണ്ടല്ലോ അതിലേറ്റവും ശക്തമായ വിഷയം സ്ത്രീ തന്നെ അങ്ങനെ സ്ത്രീക്ക് അടിമയായി സ്ത്രീയാൽ ജയിക്കപ്പെട്ടവനായി എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾക്ക് അടിമയായി ബാലലാളി ബാലനെ ലാളിച്ചുകൊണ്ട് എന്ന് ഒരർത്ഥം പറയാം അതിനുമുപരി ബാലനെ പോലെ ലളിതമായ സ്വഭാവത്തോടുകൂടി രണ്ടു വയസ്സായ കുട്ടി ഇവിടെ അടുത്ത് വന്നാലോ ആ വിളക്കിൽ കയറി പിടിച്ചു വരും എന്താണ് ഈ മഞ്ഞ നിറം അവനറിയില്ല
തൊട്ടാൽ പൊള്ളുമെന്ന് അറിയില്ല. അതുപോലെ അൽപ്പാവിനെ കുറിച്ചൊന്നും വിവരമില്ലാത്തവൻ ബാലലാളി. ആരാണിവൻ? മയ്യഭക്തഹ, അമേ, എന്നിൽ ഭക്തിയില്ലാത്തവൻ. എന്നിൽ ഭക്തിയില്ലാത്ത ഒരുവൻ മാത്രമേ ഈ വിധത്തിൽ കൊലയും മറ്റും ചെയ്യുള്ളൂ. അവൻ മാത്രമേ സ്ത്രീജീവനായും ബാലലാളിയുമായും ഈ ലോകത്തിൽ വസിക്കൂ. അവന് അവസാനം എന്ത് സംഭവിക്കുന്നു? ഗൃഹസക്തഹ, ജീവിതകാലം മുഴുവൻ ഗൃഹത്തിൽ ആസക്തിയോടുകൂടിയിരുന്ന് യാതനാം വിശദി, നരകയാതനയെ അനുഭവിക്കുന്നു. നരകമെന്ന് പേരായ ഒരു ലോകത്തിലെത്തി അവൻ ദുഃഖിക്കേണ്ടതായിട്ട് വരുന്നു. 28 കോടി നരകങ്ങൾ ഉണ്ടെന്നാണ് ഭാഗവതം പറയുന്നത്. അതിൽ 28 നരകങ്ങളെ എടുത്തു കാണിച്ചിരിക്കുകയാണ്. 28 കോടി നരകങ്ങളാണ് ഉള്ളത്. ആ നരകങ്ങളിൽ പോയി അവന് ദുഃഖിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആരാണോ പാപകർമ്മങ്ങൾ ചെയ്യുന്നത് അവർക്ക് ശരീരത്തിൻ്റെ പ്രാരബ്ധത്തിന് ശേഷം നരകയാതന അനുഭവിക്കേണ്ടി വരും. അത് അനുഭവിച്ചു കഴിഞ്ഞ് എപ്പോൾ ആ പാപം മുഴുവൻ തീരുന്നുവോ തിരിച്ച് ഈ ലോകത്തിലേക്ക് വീണ്ടും വരേണ്ടതായിട്ട് വരും. തിരിച്ചു വരുമ്പോൾ മനുഷ്യജന്മം കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ഏറ്റവും അധികം പാപമാണ് ചെയ്യുന്നതെങ്കിലോ ചിലപ്പോൾ സസ്യത്തിൻ്റെ രൂപമാണ് കിട്ടുക. അതിൽ വെച്ച് കുറച്ച് പാപമാണെങ്കിലോ മൃഗത്തിൻ്റെയാണ് കിട്ടുക. പാപവും പുണ്യവും തുല്യമായിട്ടാണ് ഇപ്പോൾ വരുന്നതെങ്കിലോ അപ്പോൾ മനുഷ്യൻ്റെ കിട്ടുന്നു. അങ്ങനെ 7 യുവതി ചടരഹിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോ ലംഘ്യ ബാല്യം പുനരഭിപദ മുഖത്തേവ താരുണ്യകാലേ കപിലതനൊരു തീർത്ഥം ദേവഹൂതേനികാദേ. യുവതി ചടരഹിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധപീഡയോ ലംഘ്യ ബാല്യം പുനരഭിപദ മുഖത്തേവ താരുണ്യകാല പുണ്യവും പാപവും തുല്യമായിട്ടുള്ള ആളുടെ സ്ഥിതി എന്താണ്? അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചിലവർ നല്ല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, ചീത്ത കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ പുണ്യവും പാപവും അവർക്ക് തുല്യമായിട്ടിരിക്കുന്നു. അവർക്കും മാതൃഗർഭത്തിൽ വരാതെ തരയില്ലല്ലോ. യുവതി ജഠരഖിന്നോ, ആ അമ്മയുടെ വയറ്റിൽ 10 മാസക്കാലം ദുഃഖിച്ചുകൊണ്ട് കിടക്കേണ്ടി വരുന്നു. കയ്യും കാലും ഇളക്കാൻ വയ്യാണ്ടല്ലേ കിടക്കണത്. ജാതബോധ അകാണ്ടേ, വിചാരിക്കാതെ കണ്ട് പെട്ടെന്ന് ജ്ഞാനമുണ്ടാവുന്നു. 5ാം മാസമെന്നും 7ാം മാസമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട്. പെട്ടെന്നാണ് പൂർവ്വജന്മത്തിലെ സ്മരണ വരണമെന്നാണ് പറയുന്നത്. താൻ ആരായിരുന്നു, താൻ എന്ത് ദുഷ്കർമ്മം ചെയ്തു, എന്ത് ദുഷ്കർമ്മം കൊണ്ടാണ് താൻ ഈ മാതൃഗർഭത്തിൽ വന്നത് എന്നത് മനസ്സിലാവുന്നു. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ ഞാൻ അറിയാതെ കൊണ്ട് ചെയ്തതാണ്, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുന്നു. എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. അത് പറ്റുമോ? പറ്റില്ല. പ്രസവഗളിതബോധ, ആ 10ാമത്തെ മാസത്തിൽ ആ സൂതവാദം അത് വന്നിട്ട് ഒറ്റ തള്ളാണ്, പിടിച്ച് തള്ളലാണ്. പ്രസവഗളിതബോധ, എപ്പോ പ്രസവം നടന്നോ ആ ജ്ഞാനം നഷ്ടമായി. താൻ ആരായിരുന്നു എന്നുള്ള ജ്ഞാനം പോയി. പീഡയാ ഉല്ലംഘ്യ ബാല്യം, ആ ചെറുപ്പകാലം മുഴുവൻ എന്തെന്നില്ലാത്ത ദുഃഖിച്ചുകൊണ്ട് കഴിയേണ്ടി വരുന്നു. അച്ഛനും അമ്മയൊക്കെ സ്നേഹമുള്ളവരാണ്, എന്നാലും അവരെ അത് ചെയ്യുന്നു ചെയ്യെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? എല്ലാ അച്ഛനമ്മമാരുടെ ഇന്നത്തെ ആഗ്രഹം എന്താണ്? മകൻ ഒന്നുകിൽ ഡോക്ടറാവണം അല്ലെങ്കിൽ എഞ്ചിനീയറാവണം. കുട്ടിയെ ഇട്ട് കിടന്ന് ഉപദ്രവിക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്? പീഡയാ ഉല്ലംഘ്യ ബാല്യം, അവൻ്റെ ഇഷ്ടത്തിന് അവനെ വിടുന്നില്ല. ചിലപ്പോൾ അമ്മയച്ഛനായിരിക്കില്ല, അമ്മാവന്മാരായിരിക്കും. പല വിധത്തിലും അവൻ ബാല്യകാലം വളരെ ദുഃഖിച്ചുകൊണ്ട് കഴിയുന്നു. പുനരഭിപദ മുഖ്യത്തേവ താരുണ്യകാലേ, യൗവനാവസ്ഥയിലേക്ക് കടന്നു. 10-20 വയസ്സായിപ്പോ ഇനി തൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് വരുമ്പോഴേക്ക് എന്തായി? തരുണൻ തരുണിയിൽ ആസക്തനായി, തരുണി തരുണനിൽ ആസക്തനായി കഴിഞ്ഞു. മുഖിയത്തേവാ, മോഹവലയത്തിൽ പെട്ടു. എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഭഗവാനെ ഭജിക്കാൻ സമയമില്ല, ഭഗവത് ഭജനത്തിൽ ഏർപ്പെടാൻ സമയമില്ല, സത്സംഗത്തിലേക്ക് പോകാൻ സമയമില്ല, ക്ഷേത്രത്തിലേക്ക് പോകാൻ പോലും സമയമില്ല. ഇങ്ങനെ ആവാൻ പാടില്ല, ഒരിക്കലിങ്ങനെ ആവരുത്. ആരാ പറഞ്ഞേ? രാമകൃഷ്ണദേവൻ.
കൽക്കട്ടയിൽ ഒരു ബാങ്ക്. അദ്ദേഹത്തിന്റെ കാലത്ത് ബാങ്കുകളൊക്കെ വളരെ കുറവാണല്ലോ. അപ്പൊ ആ ബാങ്കിൽ അന്ന് മാനേജർ ഇല്ല, ഏജന്റ്, ഏജന്റും ഒരു ക്ലർക്കും ആണുള്ളത്. അവർ ക്യാഷ് ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് ഒരു 10 ലക്ഷത്തിന്റെ ഒരു ഡെപ്പോസിറ്റ് കൊണ്ടുവരുന്നത്. ഏജന്റിന് വിടാൻ തോന്നിയില്ല, മേടിച്ചു. മേടിച്ച് വെച്ച് രണ്ടുപേരും കൂടി, ഏജന്റും ക്ലാർക്കും കൂടി, സേഫിൽ വെച്ച് ഡബിൾ ലോക്ക് അറേഞ്ച്മെന്റിൽ പൂട്ടി. സേഫിൽ നിന്ന് ഡബിൾ ലോക്ക് അറേഞ്ച്മെന്റിൽ പൂട്ടി, ബാങ്ക് ഡബിൾ ലോക്ക് അറേഞ്ച്മെന്റിൽ പൂട്ടി. പാറാവുകാരനോട് പറഞ്ഞു, നിറച്ച് ക്യാഷ് ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇവിടുന്ന് എവിടേക്കും പോകണ്ട, ഇവിടെ തന്നെ നിൽക്കണം. നിങ്ങൾക്ക് രാത്രിക്കുള്ള ചോറ് ഞങ്ങൾ ഹോട്ടലിൽ പറയാം, അവിടുന്ന് കൊണ്ടുവന്ന് തരും. ഓ ശരി ശരി. ആയുധമൊക്കെ കയ്യിലുണ്ടല്ലോ. അന്നത്തെ ആയുധം എന്താണ്? വാളും പരിശയാണ്. ഇതാണ് അന്നത്തെ ആയുധം. തോക്കൊന്നും ആയിട്ടില്ല. അതങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, ഒന്നും പേടിക്കാണ്ട് അങ്ങ് പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് ഏജന്റിനെ അയച്ചു. പിറ്റേ ദിവസം രാവിലെ ഏജന്റ് വന്നു. വന്ന് നോക്കുമ്പോ വാതിൽ തുറന്നു കിടക്കണു, ഉള്ളിലൊരു തീയങ്ങള് കാളി, ഒറ്റ ഓട്ടം ഉള്ളിലേക്ക്. എന്തിനു വേണ്ടി? സേഫ് റൂം നോക്കാൻ. സേഫ് റൂം തുറന്നു കിടക്കണു. സേഫ് നോക്കി, സേഫേ കാണാനില്ല. സേഫോടെ പൊക്കി കൊണ്ടുപോയിരിക്കണു. അപ്പോഴാണ് പറാവുകാരന്റെ ഓർമ്മ. അതുവരെ ഓർമ്മയില്ല, ഓടി പുറത്തേക്ക് വന്നു. പറാവുകാരന്റെ എങ്ങനെ നിൽക്കണു? ഏജന്റിനെ നോക്കണില്ല, നോക്കാണ്. അപ്പൊ അയാളുടെ കണ്ണിന്റെ അവിടെ വന്നിട്ട് ചോദിച്ചു, ഹേ മനുഷ്യ, നിങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. കള്ളമാര് വന്നു അവിടെ? വന്നു. സേഫ് എടുത്തോണ്ട് പോയോ? കൊണ്ടുപോയി. പിന്നെ എന്താ മനുഷ്യ നിങ്ങൾ ഒന്നും ചെയ്യാൻ? ഞാൻ എന്താ ചെയ്യ? എന്റെ ഈ കയ്യില് വാള, ഈ കയ്യില് പരിശ. ഭഗവാനിക്ക് രണ്ടു കയ്യല്ലേ തന്നുള്ളൂ, നാല് കയ്യില് കയ്യിലും തന്നിട്ടില്ലല്ലോ. ഇനി കഥയെല്ലാം വിടൂ. ഏതൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ വാളും പരിശയും കൊടുത്തത്? കള്ളന്മാരാരെങ്കിലും വന്നാൽ അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തനിക്കൊരു പ്രാരബ്ധമായി എന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. അതുപോലെ ഏതൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം തന്നിരിക്കുന്നത്? ഭഗവാനെ ഭജിക്കാൻ വേണ്ടി. നമ്മൾ എന്താ പറയുന്നത്? എനിക്ക് ആ പ്രാരബ്ധം, എനിക്ക് ഈ പ്രാരബ്ധം എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ഭജിക്കുന്നില്ല. ഇങ്ങനെ ആവരുത്, ഇങ്ങനെ ആവരുത്. ഭജിക്കാൻ തുടങ്ങും. സാധിക്കുമ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പോകും, സാധിക്കുമ്പോൾ സത്സംഗങ്ങളിലേക്ക് പോകും. പക്ഷെ എല്ലായ്പ്പോഴും ഭഗവത് ചിന്ത നിലനിർത്തു. രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ ഭഗവത് ചിന്ത നിലനിർത്തു. കുളിക്കുന്ന സമയത്ത് ഭഗവാനാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്, അപ്പൊ എൻ്റെ ശരീരം ഭഗവാന്റെ ക്ഷേത്രമാണ് എന്ന് പറഞ്ഞിട്ട് കുളിക്കൂ. നാമം ജപിച്ചുകൊണ്ട് കുളിക്കൂ, പൂജയായി. അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുന്നു, എനിക്ക് കഴിക്കാനാണെന്ന് വിചാരിക്കരുത്. ആരാ കഴിക്കണേ? ആത്മാവാണ് കഴിക്കണത്, ആത്മാവ് ഭഗവാൻ. അപ്പൊ ഞാൻ നിവേദ്യമാണ് ഉണ്ടാക്കുന്നത് എന്ന അറിവോടുകൂടി, ഭക്തിയോടും ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടി അതുണ്ടാക്കൂ. പൂജ നീ കഴിക്കണു. ആരാ കഴിക്കണ? ഭഗവാനാ കഴിക്കണ. ഭഗവാൻ പോയാൽ ആരെങ്കിലും പിന്നെ കഴിക്കാറുണ്ടോ? ആത്മാവ് പോയാൽ ആരെങ്കിലും കഴിക്കാറുണ്ടോ? ഇല്ല. അപ്പോ എന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് കഴിക്കുന്നത്, അത് ഹോമകുണ്ഠം എന്റെ ജഠരമാണ്. ആ ജഠരാഗ്നി കുണ്ഠത്തിലേക്ക് ഞാനിതാ ഹവിസ് അർപ്പിക്കുന്നു എന്ന ചിന്തയോടുകൂടി, എന്ന ഭാവനയോടുകൂടി ഇഡലിയോ ദോശയോ പുട്ടോ ചപ്പാത്തിയോ ഉള്ളിലേക്ക് ചെത്തു. ഒരു യജ്ഞം നടത്തുകയാണെന്ന ഭാവനയിൽ, യജ്ഞഭാവന പൂജയായില്ലേ. എവിടേക്ക് നടന്നു പോകുന്നു? ഭൂമണ്ഡലം മുഴുവൻ ഭഗവാന്റെ ക്ഷേത്രം, ഞാൻ ആ ക്ഷേത്രത്തിനെ പ്രദർശനം ചെയ്യാണ് എന്ന ഭാവനയോടുകൂടി നാമം ജപിച്ചുകൊണ്ട് നടക്കൂ. ഓട്ടോ ഉണ്ടെങ്കിൽ ഓട്ടോയിൽ പോവൂ, കാറുണ്ടെങ്കിൽ കാറിൽ പോവൂ, എന്താ ഉള്ളത് അതിൽ പോകൂ. പക്ഷെ ഭഗവൻ നാമം ജപിക്കൂ, ഒരിക്കലും അത് വിട്ടുപോകരുത്. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പോലും ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, എന്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെയാണ് എനിക്ക് പ്രാപിക്കേണ്ടത്, ഞാൻ ആ ഭഗവാൻ തന്നെയാണ്. ഇപ്പൊ അറിയുന്നില്ല, ഭഗവാനെ ആ ജ്ഞാനം എനിക്ക് തരണമേ, അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനം ഈ ശരീരം പോകുന്നതിനും എനിക്ക് തരണമേ, തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കൂ. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് രാമകൃഷ്ണദേവനാണ് പറയുന്നത്. 8.
പിതൃസുരഗണയാചേ ധാർമ്മികോ യോ ഗൃഹസ്ഥഃ സ ജനിപതിതി കാലേ ദക്ഷിണോധോപഗാമി മയി നിഹിതമകാമം കർമ്മധൂതപദാർത്ഥം കപിലതനുരുതീർത്തും ദേവഹൂതേനികാദി പിതൃസുരഗണയാചേ ധാർമ്മികോ യോ ഗൃഹസ്ഥഃ സ ജനിപതിതി കാലേ ദക്ഷിണോധോപഗാമി മയി നിഹിതമകാമം കർമ്മധൂതപദാർത്ഥം കപിലതനുരുതീർത്തും ദേവഹൂതേനികാദി അമ്മേ, പാപം ചെയ്തവരുടെ കാര്യം ഞാൻ പറഞ്ഞു, പുണ്യവും പാപവും തുല്യമായവരുടെ കാര്യം പറഞ്ഞു. ഇനി പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ പറയാം. പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന സജ്ജനങ്ങളുണ്ട്, ധാരാളം പേരുണ്ട്. ചിലവർ കാമ്യകർമ്മം ചെയ്യണം, എനിക്ക് ഇന്ന സുഖം വേണം, എനിക്കൊരു കുട്ടി വേണം, കാമ്യകർമ്മം. അപ്പോൾ പുണ്യകർമ്മം ചെയ്യുന്നവരെ രണ്ട് കൂട്ടരായിട്ട് എടുക്കാം, രണ്ട് തരക്കാരായിട്ട് വിഭജിക്കാം. കാമ്യകർമ്മം ചെയ്യുന്നവര്, നിഷ്കാമകർമ്മം ചെയ്യുന്നവര്. കാമ്യകർമ്മം ചെയ്യുന്നവര് എന്തൊക്കെ ചെയ്യണോ, പിതൃസുരഗണയാജി, പിതൃക്കളെ പൂജിക്കുന്നു, ദേവന്മാരെ പൂജിക്കുന്നു, ധർമ്മമാർഗത്തിൽ തന്നെ നടക്കുന്നു. പക്ഷേ അയാളും എപ്പോ ഈ ശരീരത്തിൻ്റെ പ്രാരബ്ധം കഴിയുന്നുവോ, നിപതതി കാലേ അദ്ദേഹം മരിക്കുന്നു. എന്നിട്ടോ ദക്ഷിണാധ്രോപഗാമി, ദക്ഷിണായന മാർഗത്തിലൂടെ അദ്ദേഹത്തിന് പോകേണ്ടി വരുന്നു. അനേകം ദേവതമാര് അദ്ദേഹത്തിനെ ആ ദക്ഷിണായന മാർഗത്തിലൂടെ സ്വർഗത്തിലെത്തിക്കുന്നു. എന്തിനു വേണ്ടി? ചെയ്ത പുണ്യം അനുഭവിക്കാൻ. എന്നിട്ട് എപ്പോൾ പുണ്യം കഴിയുന്നോ, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, പുണ്യം കഴിയുമ്പോൾ ഈ ലോകത്തിലേക്ക് തന്നെ വീണ്ടും അയക്കുന്നു. ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു മാതൃഗർഭത്തിലേക്ക് കടക്കണു, ഒരു പുരുഷനിലൂടെ മാതൃഗർഭത്തിലേക്ക് കടക്കണു. ഇങ്ങനെ പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം. ഒരിക്കലും ഈ സംസാരചക്രം അവസാനിക്കുന്നില്ല. അപ്പൊ കാമ്യകർമ്മം ചെയ്തിട്ട് ഇപ്പൊ എന്താ കാര്യം? അതുകൊണ്ട് അമ്മേ, മോക്ഷം വേണോ, നിഷ്കാമകർമ്മം തന്നെ ചെയ്യണം. മയി നിഹിതം അകാമം കർമ്മ, എന്നിൽ അർപ്പിക്കപ്പെട്ട അകാമം കർമ്മ, നിഷ്കാമം കർമ്മ. ഒരാഗ്രഹം വെക്കാതെ ചെയ്യൂ അമ്മേ. എന്താ നമുക്ക് അനുഭവിക്കാനുള്ളത്? അത് വരും. പ്രാർത്ഥിച്ചുകൊണ്ട് അത് കിട്ടിയൊന്നില്ല, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അത് വരും, അനുഭവിക്കേണ്ടത് വരും. അനുഭവിക്കേണ്ടത് കഴിഞ്ഞ ജന്മത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഏകാദശം വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പം അത് മനസ്സിലാക്കി അകാമം കർമ്മ, നിഷ്കാമം കർമ്മ ചെയ്യൂ. അപ്പോ ഉദപദാർത്ഥം, ആ വടക്കോട്ടുള്ള മാർഗം, ഉത്തരായണ മാർഗം, ഉത്തരായണ മാർഗത്തിലൂടെ അനേകം ദേവതമാരിലൂടെ പോകുന്നു, ആ ബ്രഹ്മലോകത്തിലെത്തുന്നു. എപ്പൊ ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുന്നുവോ, അപ്പോ ബ്രഹ്മാവിനോട് കൂടി ആ വൈകുണ്ഠ ലോകത്തിൽ പോയി സുഖമായിരിക്കുന്നു, ഭഗവാനുമായി സായുജ്യമുക്തിയെ പ്രാപിക്കുന്നു. ഇത്ര അങ്ങോട്ട് കേട്ടില്ലേ അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദം, മനസ്സങ്ങോട്ട് സന്തോഷിച്ചു. ഇതാണ് അമ്മയ്ക്ക് വേണ്ടത്. അപ്പൊ നിഷ്കാമമായ കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത്, അത് ഞാൻ ചെയ്യാം ചെയ്യാം. ആ മുഖത്തങ്ങോട്ട് തെളിച്ച ആ പ്രസന്നതയിൽ അത് വ്യക്തമാക്കി, ഭഗവാന് സന്തോഷമായി. ഒമ്പത് അമ്മയുടെ ആ മുഖത്തിന്റെ പ്രസന്നത കണ്ടു ഭഗവാൻ, തന്നെ സന്തോഷമായി. സുവിദിത വേദ്യം, നന്നായിട്ട് അറിയേണ്ടത് അറിഞ്ഞു. ഈശ്വരനിൽ ഭക്തി ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലായി. ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം നിഷ്കാമമായിട്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കി കൃതനുദിയും ആ ഭഗവാനെ സ്തുതിച്ചു, ഭഗവാനെ നമസ്കരിച്ചു. അനുഗ്രഹിയ, അമ്മയ്ക്ക് മോക്ഷത്തിനെ ഉറപ്പുകൊടുത്തു. ത്വം ഗതോ യോഗി സംഘൈഹി,
ഈ സമയം കൊണ്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയം കൊണ്ട് അനേകം യോഗീശ്വരന്മാരെ ഋഷീശ്വരന്മാരെ വന്ന് കാത്തു നിൽക്കുന്നുണ്ടാ പറയുന്നത് അമ്മേ ഞാൻ പോകട്ടെ എന്നാല് പൊക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ കപിലവാസുദേവൻ യോഗി സംഘത്തോടുകൂടി പോവുകയാണ് എവിടേക്കാണ് പോയത് പ്രാഗുദീച്ഛാം വടക്ക് കിഴക്കേ ദിക്കിലേക്കാണ് പോയത് എപ്പോ മകൻ പോയിയോ അമ്മ അല്പമൊന്ന് ദുഃഖിച്ചു ഏതമ്മയാ ദുഃഖിക്കാത്തത് അല്പമൊന്ന് ദുഃഖിച്ചു പിന്നെ മകൻ പറഞ്ഞ വാക്കുകളൊക്കെ ആലോചിച്ചിട്ട് ആ ദുഃഖത്തിനെ തന്നിൽ തന്നെ ഒതുക്കിക്കൊണ്ട് ആ ഭഗവൻ പറഞ്ഞതുപോലെ വിമലമതിഹി ആ അന്ധകരണത്തിനെ നിർമ്മലമാക്കി ഭക്തിയോഗേന ഭക്തിയോഗത്തിനെ ആശ്രയിച്ച് മുക്തയായി എന്ന് മാത്രമല്ല തൻ്റെ ശരീരം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം എന്ന് പറഞ്ഞിട്ട് ആ ശരീരത്തിനെ ഒരു നദിയാക്കി എന്നാണ് പറയുന്നത് അതായത് സിദ്ധികളെല്ലാം വന്നു തൻ്റെ യോഗ സിദ്ധികൾ കൊണ്ട് തൻ്റെ ശരീരത്തിനെ ഒരു നദിയാക്കാൻ സാധിച്ചു സിദ്ധബാരി എന്ന് ഹിമാചൽ പ്രദേശിൽ ഒരു സ്ഥലമുണ്ട് ഞാൻ പോയിട്ടുണ്ട് അവിടെ ആ ചിന്മയാനന്ദ സ്വാമിക്ക് ഒരു ആശ്രമമുണ്ട് അവിടെ ഒരു ഒന്നര മാസക്കാലം ഒരു വേദാന്ത പഠനമുണ്ടായിരുന്നു അവിടെ വെച്ച് അതിൻ്റെ തൊട്ട് മുമ്പാണ് പക്ഷെ ആ നദിയുടെ പേര് ഇപ്പോൾ ഓർമ്മയില്ല 10-30 കൊല്ലം മുമ്പാണ് ഒരു നദിയായി ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി അതാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ജനങ്ങൾക്ക് നന്മയുണ്ടാക്കുന്നതായിരിക്കണം ഇങ്ങനെ നമ്മൾ പറഞ്ഞു ചികീർഷു ലോകസംഗ്രഹം ജനങ്ങളുടെ നന്മയിലാക്കി തൻ്റെ യോഗശക്തി കൊണ്ട് തൻ്റെ ശരീരത്തിനെ ഒരു നദിയാക്കി അമ്മ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ത്വമവിജനഹിതാർത്ഥം ഹേ ഗുരുവായൂരപ്പ കപിലവാസുദേവനായ അങ്ങിപ്പോ എവിടെ ഇരിക്കുന്നു വർത്തസേ പ്രാഗുദീച്ഛാം വടക്ക് കിഴക്കേ ദിക്കിൽ അങ്ങ് ഇന്നും ഇരിക്കുന്നു ചിരായുസ്സായിട്ട് ഇരിക്കുന്നു ഈ ജ്ഞാനത്തിനെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു 10 പരമഹിമുപഭോക്തൽപദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാന്മയാന്മേ ഗുരുപവനപുരേശ ത്വയോപാദസ്വഭക്തിം പരമഹിമുപഭോക്തൽപദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം ഞാൻ എന്തിനാ അധികം പറയുന്നു കിമു ബഹുത്യ അധികം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് ത്വത്പദാം ഭോജ ഭക്തിം അങ്ങയുടെ പാദാംബുജങ്ങളിൽ ആര് ഭക്തി ഉണ്ടാക്കണോ അയാൾക്ക് സകല ഭയവിനേത്രീം എല്ലാ ഭയങ്ങളും വിട്ടുമാറുന്നു എല്ലാ ഭയങ്ങളും നശിക്കുന്നു പിന്നെയോ സർവകാമോപനേത്രീം എന്തൊക്കെ ആഗ്രഹം മനസ്സിലുണ്ടോ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നു വദശിഖലു ദൃഢം ത്വം ഇത് അങ്ങ് തന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വിധൂയാമയന്മേ എന്തൊരു രോഗമാണോ എനിക്കിന്ന് ബാധിച്ചിരിക്കുന്നത് ആ രോഗത്തിനെ മാറ്റിയിട്ട് ത്വയ്യുപാധസ്വഭക്തിം എൻ്റെ മനസ്സിൽ ഭക്തിയെ ഉണ്ടാക്കി തീർക്കണമേ ആ മനസ്സ് ഭക്തിയോടുകൂടിയ മനസ്സ് അങ്ങയുമായിട്ട് ലയിക്കണമേ സായുജ്യ മുക്തിയെ തന്ന് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ദശകം ഉപസംഹരിച്ചിരിക്കുന്നത് സംഖ്യയോഗം ആണിത് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ഇതൊക്കെ ദർശനങ്ങളിൽ പെട്ടതാണ് ദർശനം എന്ന് പറഞ്ഞാൽ സിദ്ധാന്തം ദർശനത്തിൻ്റെ അർത്ഥം കണ്ണാടി എന്നാണ് കണ്ണാടിയിലാണ് നമ്മൾ നമ്മളെ കാണുന്നത് ആ ദർശനങ്ങൾ നമ്മൾ ആര് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു ആറ് നാസ്തിക ദർശനങ്ങളുണ്ട് ആറ് ആസ്തിക ദർശനങ്ങളുണ്ട് നാസ്തിക ദർശനം എന്ന് പറയുന്നത് ഈശ്വരനിലും വേദങ്ങളിലും വിശ്വസിക്കാത്തവരുടെ ബൗദ്ധന്മാര് ജൈനന്മാര് ചാർവാകന്മാര് അതിൽപ്പെട്ടതാണ് അത് ആറെണ്ണം ആസ്തിക ദർശനം എന്ന് പറയുന്നത് ഈശ്വരനിലും ഈശ്വരനിൽ നിന്ന് വന്നതായ വേദങ്ങളിലും വിശ്വാസമുള്ള ദർശനങ്ങൾ അത് ആറെണ്ണം നമ്മൾ പല സമയത്തും ഭക്തജനങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈശേഷികം ന്യായം സാഖ്യം യോഗം പൂർവമീമാംസ ഉത്തരമീമാംസ മുതലായതാണ് അതിൽ ഉത്തരമീമാംസ അല്ലെങ്കിൽ പൂർവ മറ്റേ ബ്രഹ്മമീമാംസ എന്ന് പറയുന്നതാണ് വേദാന്ത ശാസ്ത്രം വേദത്തിൻ്റെ അന്തം
വേദം അറിവ് അറിവിൻ്റെ അവസാനം വേദാന്തം. ആചാര്യസ്വാമികളും മറ്റും പ്രസിദ്ധമാക്കിയ അദ്വൈത വേദാന്തം. ഈ ആറ് ആസ്തിക ദർശനങ്ങൾക്കും ആവശ്യം വേണ്ടതാണ് ഈ സാഖ്യം എന്ന് പറയുന്ന തത്വം, സാഖ്യ സിദ്ധാന്തം. പുരുഷൻ, പ്രകൃതി, അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. വേദാന്ത ശാസ്ത്രമാണ് നമ്മൾ അധികവും അംഗീകരിച്ചിട്ടുള്ളത്. വേദത്തിൻ്റെ അവസാനം, അറിവിൻ്റെ അവസാനം, അതല്ലേ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്. എന്താണ് അറിവിൻ്റെ അവസാനം? ഞാൻ തന്നെയാണ് ആ ഭഗവാൻ, അഹം ബ്രഹ്മാസ്മി. ഇതാണ് അറിവിൻ്റെ അവസാനം. ആ അറിവിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി ഉള്ളതായ ആ വേദാന്ത ശാസ്ത്രം ഇന്നിപ്പോൾ മൂന്ന് ശാഖകളായിട്ടിരിക്കുന്നുണ്ട്. ദ്വൈതമതം, വിശിഷ്ടാദ്വൈതമതം, അദ്വൈതമതം. ദ്വൈതമതം മധ്വാചാര്യനാണ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന് മുമ്പും ഉണ്ട് എല്ലാം, നമ്മളെങ്കിലും നമ്മുടെ അറിവിലിപ്പോൾ മധ്വാചാര്യനാണ് അതിനെ സ്ഥാപിച്ചത്. ഉടുപ്പിക്കടുത്ത്, കർണാടകത്തിൽ ഉടുപ്പിക്കടുത്താണ്, ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ദ്വൈതം, ഞാനുമുണ്ട് ഭഗവാനുമുണ്ട്, അതാണ് ദ്വൈതം. അത് വന്നിട്ട് 13-ാമത്തെ നൂറ്റാണ്ടിലായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് തന്നെ വിശിഷ്ടാദ്വൈതം വന്നിരിക്കുന്നു. വിശിഷ്ടമായ അദ്വൈതമാണ്, ഞാൻ ഭഗവാന്റെ ഒരംശമാണ്, അതാണ് വിശിഷ്ടാദ്വൈതം. ഞാൻ ഭഗവാന്റെ ഒരംശമാണ് എന്ന് പറയുന്നത് രാമാനുജാചാര്യനാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ പെരുമ്പത്തൂരിലാണ് ജനിച്ചത്. അദ്ദേഹമാണ് അതിനെ പ്രസിദ്ധമാക്കിയത്. അതിനു മുമ്പാണ് നമ്മുടെ കേരളത്തിൽ കാലടിയിൽ ശങ്കരാചാര്യ സ്വാമികൾ കൊണ്ടുവന്ന അദ്വൈത സിദ്ധാന്തം. ഭഗവാൻ ഒന്നു മാത്രമേ ഉള്ളൂ, ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും. അത് ഹനുമാൻ ശ്രീരാമസ്വാമിയോട് പറയുന്ന ഒരു ശ്ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കണം. ഞാൻ ചൊല്ലാം. ദേഹബുദ്ധ്യാതവദാസോഹം ജീവബുദ്ധ്യാതോദംശക ആത്മബുദ്ധ്യാതോമേവാഹം ഇതി മേ നിശ്ചിതാമതി. ഇതാണ് ഹനുമാൻ ശ്രീരാമനോട് പറയുന്നത്. മൂന്ന് തലത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഒന്ന് ശരീരതലത്തിൽ, എപ്പം ഞാൻ ശരീരതലത്തിൽ ഇരിക്കണോ അപ്പം ഞാൻ അങ്ങയുടെ ദാസനാണ്, ഭക്തനും ഭഗവാനും, അതാണ് ദ്വൈതം. എപ്പോ ജീവബുദ്ധിയോടുകൂടി ഇരിക്കണോ, ഞാൻ അങ്ങയുടെ അംശമാണ്. എപ്രകാരം? സമുദ്രത്തിലെ ഒരല വരുന്നു, അല സമുദ്രത്തിൻ്റെ അംശം തന്നെയാണ്. അതുപോലെയാണ് ജീവൻ ഭഗവാന്റെ തന്നെ അംശമാണ്. ആത്മബുദ്ധിയാതൊമേവാഹം, ആത്മാവായിട്ട് ഞാൻ എപ്പോൾ ഞാൻ ചിന്തിക്കുന്നുവോ അപ്പം ഞാനും അങ്ങും ഒന്നു തന്നെ. തത്വമസി എന്നൊക്കെ പറഞ്ഞ ആ മഹാവാക്യങ്ങൾ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അവസ്ഥയിൽ നമ്മൾ എടുത്തു. അത് ബിംബ പ്രതിബിംബം. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം കാണുന്നു. വാസ്തവം എന്താ ഉള്ളത്? ബിംബം മാത്രം. പ്രതിബിംബം ആ കണ്ണാടി വന്നപ്പോൾ ഉണ്ടായതാണ്. പ്രതിബിംബത്തിനെ കളയാൻ കണ്ണാടി എടുത്ത് മാറ്റിയാൽ മതി. അതുപോലെ നമ്മൾ ഓരോരുത്തരും ബിംബമായ ആ ഭഗവാന്റെ പ്രതിബിംബങ്ങളാണ്. ഏത് കണ്ണാടിയിലാണ് പ്രതിബിംബിച്ചിരിക്കുന്നത്? മനസ്സാകുന്ന കണ്ണാടി. ബിംബമായി തീരാൻ എന്താ വഴി? മനസ്സാകുന്ന കണ്ണാടി എടുത്ത് മാറ്റൂ, മനോനാശം ചെയ്യൂ, ജീവിതം ധന്യമാകും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ.